ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയില് പുളിയമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഉള്ള എലഗന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് വന്നാണ്. മക്കളുടെ ആർക്കൂടെയുണ്ടല്ലേ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഉടനെ പണി ഗസ്റ്റിനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. മോനെ പരിപാടി തുടങ്ങണല്ലേ. ഇപ്പൊ ഓൻ പറയുന്നത് എന്റെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും വൃത്തിയില്ല, കിടന്നേ പറ്റുള്ളൂ. അപ്പൊ എന്ത് വന്നാലും നിങ്ങളൊക്കെ ഉത്തരവാദിയാണ് കേട്ടോ. നിങ്ങളുടെ ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ കിടക്കണേ. ഒന്നും പറ്റൂലല്ലോ അല്ലേ, ഒന്നും ആവുന്നല്ലോ അല്ലേ, ധൈര്യമായിട്ട് കിടക്കാനല്ലേ. ഓക്കെ, താങ്ക് യു. ഞാൻ സത്യത്തിൽ ഒന്നും കണ്ടില്ല. നിങ്ങൾ എന്റെ വരവ് കണ്ടപ്പോ തന്നെ ഞാൻ കണ്ണടത്തെ. പിന്നെ എല്ലാരും കൂടി കൂട്ടി വിളിച്ചപ്പോ ഞാൻ കണ്ണു പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ പരിപാടി? ആ എന്നാ എന്റെ ഒപ്പം കിടക്കാൻ ധൈര്യമുള്ള ഒരാൾ വരെ വരേ പറഞ്ഞേ. അനന്തു കിടക്കാനെന്തോ. പോരെ 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 പോരെ. എന്താണ് ഇപ്പൊ ഇവിടെ ഉള്ള മൊത്തം ആൾക്കാരുടെ ഓർ കിടക്കുന്ന പരിപാടിയാണ്. പോരട്ടെ, ആരാണ് പോരെ, ആരാണ്? അങ്ങനെ കിടക്കുന്നത് പേരെന്താ? ശ്രീരാം. ശ്രീരാജ് അങ്ങനെ കിടക്ക. ശ്രീരാജ് പൊതുവെ തലയിരുന്നിട്ടാണോ? അല്ലെങ്കിൽ ഒരാളിനെ കൂടി കിടത്താൻ പറയും. നീ കിടത്തൂലോ ഒരേ. സത്യം പറഞ്ഞു ഞാൻ നല്ല പേടിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ കണ്ണടച്ചു. എന്താ നടന്നതെന്ന് അറിഞ്ഞില്ല. ഒന്ന് കൈ കൊട്ടിയപ്പോഴാണ് കണ്ണു. ആരും ധൈര്യപ്പെട്ട് അങ്ങനെ വരില്ല സാർ. ആരും ധൈര്യപ്പെട്ട് വരില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടെന്നാ പറയുന്നേ. ഈ കുട്ടികളിലൊക്കെ കണ്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് ഷോക്കിയല്ലേ. അപ്പൊ സെക്കൻഡിലാണ് എനിക്കൊരു ധൈര്യം ഉണ്ട്. ഇവന് പറ്റിയിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ എന്നല്ലേ. അപ്പൊ ഒന്ന് കണ്ണു പറഞ്ഞു. ഇങ്ങനെ വന്നിട്ട് മിന്നലായിരുന്നല്ലോ, അടിപൊളിയായിരുന്നു കേട്ടാ. ഇനി അടുത്ത പരിപാടി എന്താണ്? അടുത്തത് സർഫിംഗ്. സർഫിംഗ്? സർഫിംഗ്. ഈ മാസ്ക് എടുക്കാൻ പറ്റില്ല അല്ലേ. പറ്റി എന്റെ മുഖം ഒന്ന് കാണാൻ. അയ്യോ കഴിഞ്ഞു കേട്ടോ. എന്താ സംഭവം? അത് പറഞ്ഞാൽ വീൽ അഴിച്ചിട്ട് ഫ്രണ്ട് നോക്കിയിട്ട് വീൽ അഴിച്ചിട്ട് പോകുന്നതാണ്. വീൽ അഴിച്ചിട്ട് വീൽ ചെയ്തിട്ട് പോവാ. വീൽ അഴിച്ചിട്ട് വീൽ, ബാക്ക് വീൽ മാത്രം, ഫ്രണ്ടില് വീലില്ല. ഫസ്റ്റ് ഇങ്ങനെ പോവും, എന്നിട്ട് ആ വീല് വേറെ പോവും. ഡെമ്മേ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടമായിട്ടുള്ള കാര്യമൊക്കെയാണ്. നോക്കട്ടെ. അടുത്ത പ്രകടനം അക്ഷയിന്റെ പറയാം. ഞാനിവിടെ നിന്ന് വീൽ അടിച്ചിട്ട് വരും. അപ്പൊ സാർ അവിടെ നിൽക്കണം. ഞാനിവിടെ വന്നിട്ട് വൺ ഹാൻഡിൽ അങ്ങനെ സാർ പിടിക്കും. അപ്പൊ അങ്ങനെ സർക്കിൾ അടിക്കാം. ഞാൻ ഇതിന്റെ ഉടേ കൂടെ തിരിയൊന്നുമില്ലല്ലോ. അല്ല, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോകും. ഇങ്ങനെ കട്ട്, ഇങ്ങനെ അങ്ങനെ ചുറ്റും. ഓക്കെ എന്നാ. ഓക്കെ. ഏയ്
അടിപൊളി. റെഡി ലാസ്റ്റ് ഐറ്റം. വന്ദേ മാതരം. ആയവാ ആയവാ വരട്ടെ വരട്ടെ. അനിരുദ്ധ് ഇത്രയും നേരം തന്ന ട്വീറ്റ് എന്ന് പറഞ്ഞാൽ സൈക്കിള് കൊണ്ടൊരു അർമാദിക്കലും സൈക്കിള് കൊണ്ടൊരു ആറാട്ടം ആയിരുന്നു, അങ്ങനെയല്ലേ? പൊളിച്ചിക്കൻ എന്ന് പറഞ്ഞാൽ പൊളി പൊളിയാണ് അനിരുദ്ധ്. സംഭവം അടിപൊളി. നമ്മൾ ഇമ്മാരി ഒരു ട്വീറ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. സംഭവം ഉഷാറായിരുന്നു. അനിരുദ്ധ് എന്തിനാ പഠിക്കണേ? ഞാൻ ഇവിടെ സെക്കൻഡ് ഇയർ ബി എ എക്കണോച്ച്. എന്തിനാ പഠിക്കണെന്ന് ചോദിച്ചു? ഇതന്നെ പോരെ, അടിച്ചാൽ പോലെയാണ്. സംഭവം ഉഷാറാണ്. പ്രോത്സാഹനം എങ്ങനെ കോളേജിൽ നിന്നൊക്കെ? നല്ല സപ്പോർട്ടാണ് ടീച്ചർമാരും സാർമാരും ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഷോ ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുവരെ എവിടെയും ചെയ്തിട്ടില്ല. ഇവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് ഷോ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വീട്ടിലാരൊക്കെ? വീട്ടിൽ അച്ഛനമ്മ അനിയൻ. അച്ഛൻ എന്താ ചെയ്യുന്നത്? കൃഷിപ്പണിയാണ്. കൃഷിപ്പണിയാണ്, ഒരു കുഴപ്പമില്ല. എന്നാലും ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കണ്ടല്ലോ. എന്റെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന. പ്രാക്ടീസ് ചെയ്യണേ? എവിടെ പഠിക്കുന്നത്? ഞാൻ പഠിപ്പ് നിർത്തി. പ്ലസ് ടുവിന് ശേഷം അച്ഛന്റെ ഒപ്പം ഇലക്ട്രിക്കൽ വർക്കാണ്. ഇലക്ട്രിക്കൽ വർക്കാണ്. അപ്പൊ ഇതൊരു പാഷൻ ആയിട്ട് കൊണ്ടു നടക്കാം. കൊണ്ടു നടക്കാം. അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ പ്രാക്ടീസ് ഒക്കെ? എല്ലാവർക്കും കൂടി വേണ്ടി ഒരാളോ ഒന്ന് അനിരുദ്ധനെ കുറിച്ച് പറയും ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന്. ചെക്കൻ അടിപൊളിയാണ്. ചെക്കൻ പഠിപ്പിലൊന്നും അത്ര പോരാ, താല്പര്യൊന്നുമില്ല. പച്ചക്ക് പറഞ്ഞിക്കണം, പഠിപ്പൊന്നും അത്ര പോരാ. പക്ഷെ അവന് അവന്റേതായ കഴിവുണ്ട്. അത് മതി, അത് നോക്കിയാൽ ആവശ്യത്തിന് മതി. പിന്നെ അവൻ നല്ലൊരു ഗോൾ കീപ്പറാണ്. എലഗന്റ് കോളേജിൽ ഇവിടുത്തെ സാർമാര് നല്ല സപ്പോർട്ടാണ്. എല്ലാ കുട്ടികളുടെയും കഴിവിനും പാഷനും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഞങ്ങളടക്കം ഫുട്ബോളിന് ഒരു ആവശ്യം പറഞ്ഞു വെച്ചാൽ ഇക്ബാൽ സാർ ആയിക്കോട്ടെ, എല്ലാ സാർമാരായിക്കോട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാ കോളേജും അതേപോലെ ആയാൽ മതി. നമ്മുടെ പ്രിൻസിപ്പൽ സാറിന് എന്താ പറയാനുള്ളത് നോക്കാം. അനിരുദ്ധിന് ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. നമ്മളെ ഇതേപോലെ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു ഷോയിലാണ് അവന്റെ കഴിവ് നമ്മളൊക്കെ അറിയുന്നത്. ഫ്രണ്ട്സുകൾക്ക് അറിയുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ്. തീർച്ചയായിട്ടും അവനൊന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കോളേജിന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മൾ ടീച്ചേഴ്സ് അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കുകയാണ്. അനിരുദ്ധിനെ നമുക്ക് പരിചയപ്പെടുത്തി ആദ്യമായിട്ട് വെച്ച് അനിരുദ്ധിന്റെ അബ്ദുള്ള സാറാണ്. അനിരുദ്ധിനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. കൊടുന്നരപ്പള്ളി എലഗൻ കോളേജിലെ സെക്കൻഡ് ഇയർ എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ അനിരുദ്ധിന്റെ പ്രകടനങ്ങൾ ലോകം മുഴുവൻ അറിയണമെന്നുള്ള ആഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പലപ്പോഴും മോനിക്കാനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യം ഇന്നലെയാണ് ഒത്തുവന്നത്. അതുകൊണ്ട് തന്നെ അനിരുദ്ധിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ. ഒരുപാട് പരിമിതികൾക്കിടയിൽ സാധാ കൃഷിപ്പണിക്കാരനായ അച്ഛൻ്റെ അടുത്ത് പാഷൻ എന്നുള്ള നിലയ്ക്ക് ആ കഷ്ടപ്പെട്ട് ഒരു 20 കിലോമീറ്ററോളം പോയി പഠിച്ചെടുത്ത് ഈ ലെവലിലേക്ക് വന്ന അക്ഷയ്ക്കും അല്ലെ അനിരുദ്ധിനും അക്ഷയ്ക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു വേറൊന്നുമല്ല, നമുക്ക് ചുറ്റും ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേരുണ്ടാവും. ഒന്നിങ്ങനെ ചേർത്ത് പിടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്താ അറിയോ, നല്ല നല്ല ഷോസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഇതേപോലുള്ള കുട്ടികളെ ആദ്യം പരിഗണിക്കുക, അതേപോലെ നല്ല ഷോസ് കൊടുക്കുക, മുന്നോട്ട് കൊണ്ടുവരിക. അപ്പൊ അടുത്ത് ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.